ദൈവ തിരുനാമം മഹിമപ്പെടട്ടെ. വിശുദ്ധ മാതാവിൻ്റെ പാട്ടിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഒരു ചെറിയ എത്തിനോട്ടം. യഹൂദിയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു പുരോഹിത ഭവനത്തിൽ രണ്ട് വനിതകളുടെ കൂടിക്കാഴ്ചയായിരുന്നു പശ്ചാത്തലം. രണ്ടുപേരും തമ്മിൽ ഏറെ സാമ്യമുണ്ട്, അതിനേക്കാളേറെ വ്യത്യാസങ്ങളും. രണ്ടുപേരും ഗർഭവതികളാണ്. അത്ഭുതകരമായി നടന്ന ഗർഭധാരണങ്ങൾ. ഒരാൾ വാർദ്ധക്യത്തിൽ പുത്രശേഷി നശിച്ച ശേഷം പ്രത്യേക അനുഗ്രഹത്താൽ ഗർഭം ധരിച്ചു. മറ്റേയാൾ പുരുഷ സംയോഗം കൂടാതെ പരിശുദ്ധാത്മാ ശക്തിയാലും അവസ്ഥാലും ഗർഭിണിയായി. അവളാകട്ടെ കൗമാരപ്രായത്തിലുള്ള ഒരു കന്യക. ചെറിയയാൾ നസറേത്തിൽ നിന്നെത്തിയ വിശിഷ്ട അതിഥിയാണ് മറിയം. എലിസബത്ത് ആതിഥിയെ സസന്തോഷം സ്വാഗതം ചെയ്തു. എലിസബത്തിൻ്റെ അഭിവാദന വാക്കുകളെ തുടർന്ന് പരിശുദ്ധാത്മാ നിറവിൽ മറിയം പാടിയ സങ്കീർത്തനമാണ് മറിയയുടെ പാട്ട് എന്നറിയപ്പെടുന്നത്. അനവധി ആത്മീയ സത്യങ്ങൾ കണ്ടെത്താവുന്ന ഒരു വലിയ അക്ഷയഗിണിയാണിത്. അത് മാതാവിൻ്റെ വ്യക്തിത്വത്തിലേക്കും സ്വഭാവത്തിലേക്കും വെളിച്ചം വീശുന്നുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ രക്ഷാദൗത്യത്തിലേക്കും രക്ഷാപ്രവൃത്തിയിലേക്കും വിരൽ ചൂണ്ടുന്നുമുണ്ട്. മിക്കവാറും എല്ലാ സഭകളും അവരുടെ ആരാധനയുടെ ഭാഗമായി ഇത് ഉപയോഗിക്കുന്നു. തുടങ്ങുന്നത് തന്നെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ്. ശൗവേലിൻ്റെ മാതാവായ ഹന്നയുടെ പാട്ടിലെ വാക്കുകൾ ഇതിൽ കാണാം. ബാലനായ ശൗമേലിനെ ദേവാലയത്തിൽ അർപ്പിച്ചതിന് ശേഷം ഹന്ന ദൈവത്തിന് സ്തുതി അർപ്പിച്ചു. ആ പാട്ട് തിരുവഴുത്തിൽ നിന്ന് വായിച്ച് കേട്ടിട്ടുള്ളത് മറിയാമിനെ ഹടാതെ ആകർഷിച്ചിരിക്കണം. സങ്കീർത്തനങ്ങളിൽ നിന്ന് നാല് ഉദ്ധരണികൾ. 117:10 അവൻ്റെ നാമം വിശുദ്ധൻ തന്നെ. 117 അവൻ്റെ കരുണ അവൻ്റെ ഭക്തന്മാർക്ക് എന്നും എന്നേക്കും. 107 വിശന്നിരിക്കുന്നവരെ നന്മ കൊണ്ട് തൃപ്തരാക്കുന്നു. 98:3 ഇസ്രായേൽ ഗ്രഹത്തോടെ യഹോവ തൻ്റെ വിശ്വസ്തതയും ദയയും ഓർത്തു. സങ്കീർത്തനങ്ങളും തിരുവചനവും വിശുദ്ധ മറിയാമന് സുപരിചിതമായിരുന്നുവെന്ന് വ്യക്തം. ഇതെങ്ങനെ സാധിച്ചു? ഇന്നത്തെ പോലെ വേദപുസ്തകം എല്ലാ ഭവനങ്ങളിലും ലഭ്യമല്ലല്ലോ. എന്നാൽ മാതാപിതാക്കൾ വേദപുസ്തക കഥകളും ശ്ലോകങ്ങളും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ന്യായപ്രമാണം ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ ഒരു സാഹചര്യം ചെയ്യുകയും ചെയ്യുമായിരുന്നു. സങ്കീർത്തനങ്ങൾ ഭവനങ്ങളിൽ പാടിയിരുന്നത് അനുകൂലമായിരുന്നു. വിശുദ്ധ ലൂക്കോസ് 2:19 മറ്റു പല ഭാഗങ്ങളിലും മറിയാമിനെക്കുറിച്ച് പറയുന്ന പ്രസക്ത കാര്യമുണ്ട്. ഹൃദയത്തിൽ സംഗ്രഹിച്ചു, ധ്യാനിച്ചു കൊണ്ടിരുന്നു. ആത്മീയ വിഷയങ്ങൾ നാം ധ്യാനിക്കാറുണ്ടോ? വിഷയങ്ങൾ നാം ധ്യാനിച്ച് കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാറുണ്ടോ? കുടുംബങ്ങളില്ലാതെ വരുന്നത് മൂല്യത്തകർച്ചയിലേക്ക് എത്തിക്കില്ലേ? തിരുവചനവും സങ്കീർത്തനവും ധ്യാനിക്കേണ്ട സ്ഥലങ്ങളിൽ, സെമിനറികളിൽ, ആശ്രമങ്ങളിൽ, വൈദിക കുടുംബങ്ങളിൽ അതുണ്ടോ? ചിന്തിക്കണം. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലും ആരാധനയിടങ്ങളിൽ പോലും മറ്റു പലതിനുമല്ലേ മുഖ്യസ്ഥാനം? അമ്മയുടെ മധ്യസ്ഥത യാചിക്കുന്ന ഓരോരുത്തരും ഇത് ഓർത്തിരിക്കണം. തിരുത്തൽ ആവശ്യമെങ്കിൽ തിരുത്തുക തന്നെ വേണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.